എല്ലാം അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. വാ, വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കരിമീൻ. ഇർഷാദ്, ആ എന്താണ് പരിപാടി? ഇന്ന് നമ്മുടെ നാടൻ കുമരകൻ കരിമീൻ വാഴയിലയിൽ പൊള്ളിക്കാൻ പോകണം. കരിമീൻ നമ്മൾ വരഞ്ഞു കഴിഞ്ഞു. ഏകദേശം 1 കിലോ വലിപ്പമുള്ള മീനാണ് ഇത്. എല്ലാം അതുപോലെ തന്നെ ഏകദേശം 1 കിലോ അടുത്തുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് മസാല വറ്റാൻ നോക്കാം. മസാല വറ്റാൻ വേണ്ടി ആദ്യം തന്നെ കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിടുക, നല്ല മുളക് പൊടി ഇടുക. കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി കുറച്ചുകൂടി ചേർക്കണം. ശകല തൈര്, കുറച്ച് വിനാഗിരി, അപ്പോൾ നമുക്കിനി മസാല വരട്ടാം. മസാല വരട്ടാൻ വേണ്ടിയിട്ട് വരഞ്ഞവിടത്തേക്ക് നന്നായിട്ട് പരട്ടി കൊടുക്കുക. ഉള്ളിലോട്ട് കയറട്ടെ ശരിക്കും. അപ്പോൾ മസാല നമ്മൾ പരട്ടി കഴിഞ്ഞു. നമുക്കൊരു അരമണിക്കൂർ ഏതായാലും മസാല വരട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം. വിജേട്ടാ ഉഷാറായിട്ട് വേഗം പിടിപ്പിച്ച, മഴ വേണുണ്ട്, മഴ കൂടുമ്പോൾ നമുക്ക് തീർക്കാം. ശരി ശരി. ആ ഐശ്വരായിട്ട് തുടങ്ങാം. കർപ്പൂരം വെച്ച കത്തിക്കണം, അതാരണം വേഗം ആയിക്കോളും. കരിമീനുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇടുന്നത്. പച്ചമുളക് പേസ്റ്റ്, കുറച്ച് മഞ്ഞപ്പൊടി, ഒന്നരക്കു കാശ്മീരി, നമ്മളോട് സവാള നന്നായിട്ട് വഴറ്റിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് തക്കാളിയും കൂടെ ഇടാം. തക്കാളി എന്ന് വെച്ചാൽ മെയിൻ ഉദ്ദേശം നല്ല പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കരിമീൻ്റെ മസാലയിൽ ഇച്ചിരി പുളി വേണം, അല്ലെങ്കിൽ മീറ്റിന് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാഴയില നന്നായിട്ട് വാട്ടിയ വാഴയിലാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇല പൊട്ടിപ്പോവും. ആദ്യം തന്നെ ചെയ്യണം മസാല എടുക്കുക. മസാല കുറേ ചെറിയ ഇട്ട് കൊടുക്കുക, സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കണം. എന്നത് കരിമീൻ വെച്ച് കൊടുക്കുക മേലോട്ട്. ഇല നന്ന് പയ്യെ മടക്കുക. ഇനി നമ്മളൊരു ചരട് വെച്ചിട്ട് ഇത് കെട്ടിക്കൊടുക്കുക. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. കരിമീനിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ മസാല സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ഇല ഏത് ഭാഗത്തെ വലിപ്പം കൂടുതൽ ഉള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്തോട്ട് നീക്കി വെച്ച് കൊടുക്കണം. കരിമീൻ്റെ അകത്തോട്ട് അതിൻ്റെ വയറിൻ്റെ അകത്തോട്ടൊക്കെ മസാല കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം.
ആകെ ടൈറ്റ് ഇല പൊട്ടാണ്ട് മടക്കി എടുക്കുക. കരിമീൻ പൊള്ളിച്ചെടുക്കാനുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂടായിക്കോട്ടെ, നമുക്ക് ഒരേ നൂറേ നിൽക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മുടെ കരിമീൻ പൊള്ളിക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. എല്ലാവരും കരിമീൻ പൊള്ളിക്കുന്നത് ഫ്രൈ ചെയ്തിട്ടാണ്, പക്ഷേ അതിനൊരു നാച്ചുറൽ ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഈ 10 മിനിറ്റ് നമ്മൾ ഇതിനകത്തിട്ട് വേവിക്കുന്നത് ആവിയിൽ വേവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, യഥാർത്ഥ ടേസ്റ്റ് ഉണ്ട്. ആ വാഴയുടെയും എല്ലാത്തിൻ്റെയും കൂടിയുള്ള ആ മീറ്റിലോട്ട് നന്നായിട്ട് പിടിക്കും. നല്ല ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്, പെടും. ഈ മഴ പെയ്തിട്ടുണ്ട് ജോൺസേടാ, ആ കുടേ വിടണേ, ചെറിയൊരു പണി കിട്ടിയിരുന്നു. നമ്മൾ ഇവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതല്ല പരിപാടി. ചെറിയൊരു മഴ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ കുട വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഒരു 10 മിനിറ്റ് എന്തായാലും വൺ സൈഡ് വേവിക്കേണ്ടി വരും. പത്ത് മിനിറ്റ് വൺ സൈഡ് വെന്തെങ്കിലും നമുക്കിനി മറച്ചില്ല. നമ്മൾ കുക്കിംഗ് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തു, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം വെയിറ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് നോക്കാം. ഇതൊന്ന് കഴിച്ചു നോക്കാം. സന്തോഷേട്ടാ, നമ്മുടെ മെയിൻ ടെസ്റ്റർ ആണ്, രണ്ടാമത്തെ ടെസ്റ്റ് ആയിഷേട്ടാണ്. ടെസ്റ്റിംഗ് ആണ് പുള്ളി, നല്ല മണമാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്യാതെ നമ്മൾ സെറ്റ് ചെയ്തെടുത്താണല്ലേ, അതാണ് ഇതിന്റെ ടേസ്റ്റ് കാണുന്നത്. നല്ല ചൂടാണ്, ആവി പറക്കുന്നുണ്ട്. ചൂടുള്ളതുകൊണ്ടല്ലേ പുള്ളി നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കരിമീൻ. പാകം എന്ന് പറയുന്നതാണ് പാകം. ഗ്രേവി നന്നായിട്ട് നല്ല സ്മെല്ലാണ്. നന്നായിട്ട് ഗ്രേവി ഗ്രേവിയാണ്, സൂപ്പറാണ്.